ഉപ്പും, ഗാന്ധിജിയും ഉപ്പു സത്യാഗ്രഹവും. സോഡിയം ക്ലോറൈഡ് എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന ഉപ്പിന്റെ കഥ പറയുമ്പോൾ അത് വെറുമൊരു രാസപദാർത്ഥം മാത്രമായിരുന്നു എന്ന് സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അടിസ്ഥാനപരമായി ഒരു പ്രകൃതിദത്ത ധാതുലവണമായ ഉപ്പിന്റെ പേര് ഏറെക്കാലം ഹാലൈറ്റ് എന്നായിരുന്നു. ശിലാലവണം എന്ന് വേണമെങ്കിൽ മലയാളം പറയാം. എങ്കിലും സമുദ്രജലമായിരുന്നു ഉപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത സ്രോതസ്. ക്രിസ്തുവിനും 6000 വർഷങ്ങൾക്ക് മുമ്പേ ഉപ്പ് സംസ്കരിച്ച് ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ മനുഷ്യന് പരിചിതമായിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ചൈനക്കാരും ഏതാണ്ട് ഇതേ കാലത്ത് ഉപ്പിന്റെ സംസ്കരണം ശീലമാക്കിയിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ചൈനക്കാരെ കൂടാതെ ഗ്രീക്കുകാർ, റോമക്കാർ, ഈജിപ്തുകാർ തുടങ്ങി ഇന്ത്യക്കാർ വരെ ഉപ്പിന്റെ നിർമ്മാണം വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു കൈത്തൊഴിലായി പരിശീലിച്ചിരുന്നു. ഉപ്പിന്റെ വൻ തോതിലുള്ള വിപണി മൂല്യമായിരുന്നു കാരണം. സഹാറ മരുഭൂമിക്ക് കുറുകെ ഒട്ടകപ്പുറത്തേറിയും മെഡിറ്ററേനിയൻ കടലിനു കുറുകെ കപ്പൽ പാതകളിലൂടെയും അന്യനാടുകളിലേക്ക് പോയ ഉപ്പിന് തീ പിടിപ്പിക്കുന്ന വിലയായിരുന്നു പഴയ കാലങ്ങളിൽ. ഉപ്പിന്റെ ചരക്കുനീക്കത്തിനായി മാത്രം റോഡുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നു എന്നതിൽ നിന്നും അതിന്റെ വിപണി മൂല്യം ഊഹിക്കാമല്ലോ. നാഗരികതയുടെ വ്യാപനത്തോടെയാണ് ഉപ്പ് ലോകത്തിലെ പ്രധാന വ്യാപാര ചരക്കുകളിലൊന്നായി മാറിയത്. മധ്യ പൗരസ്ത്യ ദേശങ്ങളിൽ ആചാരപരമായി ഉടമ്പടി മുദ്രവയ്ക്കാൻ ഉപ്പ് ഉപയോഗിച്ചിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ ശവകുടീരങ്ങളിൽ ഉപ്പിട്ടുണക്കിയ പക്ഷികൾ, മത്സ്യം എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. റോമാക്കാർ അവരുടെ സാമ്രാജ്യ നിർമ്മിതിയുടെ ആദ്യ ശതകങ്ങളിൽ ഇറക്കുമതി ചെയ്ത ഉപ്പ് തലസ്ഥാന നഗരിയിലേക്ക് കൊണ്ടുപോവാനായി മാത്രം റോഡുകൾ നിർമ്മിച്ചിരുന്നു. അബിസീനിയക്കാർ ശിലാ ഉപ്പിന്റെ ഫലകങ്ങളെയാണ് നാണയത്തുട്ടുകൾക്ക് പകരമായി ഉപയോഗിച്ചിരുന്നത്. 6ാം നൂറ്റാണ്ടിലെ മൂറിഷ് വ്യാപാരികൾ സ്വർണത്തിന് പകരമായി ഉപ്പാണ് സ്വീകരിച്ചിരുന്നത്. സാലറി എന്ന വാക്ക് പോലും ഉപ്പ് എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. റോമൻ പടയാളികൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ ഉപ്പും ഉൾപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു. ഇലക്കറികൾ പച്ചയായി ഉപ്പിട്ട് കഴിക്കുന്ന റോമൻ സമ്പ്രദായത്തിൽ നിന്നാണ് സാലഡ് എന്ന വാക്കിന്റെ ഉത്ഭവമെന്നും കരുതപ്പെടുന്നു. ജനങ്ങളിൽ നിന്നും ഉപ്പിന്റെ പേരിൽ പിരിച്ചെടുത്ത നികുതി പണമാണ് കൊളംബസിന്റെ കപ്പൽ യാത്രകൾക്കുള്ള ധനസഹായമായി നൽകിയതെന്നും ചരിത്രരേഖകൾ പറയുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്നായി മാറിയതും ഉപ്പിന്റെ മേൽ ഏർപ്പെടുത്തപ്പെട്ട നികുതി ഭാരമായിരുന്നു. ഇതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന നെപ്പോളിയൻ പക്ഷേ ചക്രവർത്തിയായപ്പോൾ തന്റെ പടയോട്ടങ്ങൾക്ക് പണം കണ്ടെത്താനായി ഉപ്പിന് വീണ്ടും നികുതി ചുമത്തി. ഉപ്പിനായി വീണ്ടും നികുതി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഫ്രഞ്ച് ജനത ചെന്നെത്തിയെന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ തന്നെ നിഷ്ഫലമാക്കുന്ന ഒരു പരിണതിയായിരുന്നു. ഗാബേൽ എന്നായിരുന്നു 14ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതൽക്കേ ഫ്രഞ്ച് ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിച്ച ഏറ്റവും കുപ്രസിദ്ധമായ ഉപ്പുനികുതിയുടെ പേര്. 14ാം നൂറ്റാണ്ടിനു മുമ്പ് ഗാബേൽ ധാന്യം, സുഗന്ധദ്രവ്യങ്ങൾ, വീഞ്ഞ്, കിടക്കവിരികൾ തുടങ്ങിയവയ്ക്കുമേൽ ചുമത്തപ്പെടുന്ന ഒരുതരം പരോക്ഷ നികുതി മാത്രമായിരുന്നു. എന്നാൽ ഉപ്പിനുമേലുള്ള നികുതിയാക്കി മാറ്റപ്പെട്ടപ്പോൾ അത് ജനത്തിന്റെ നടുവൊടിക്കുന്നതായി. കാരണം ഉപ്പ് ആഹാരം പാകം ചെയ്യുന്നതിനും ഭക്ഷ്യവസ്തുക്കൾ സംസ്കരിച്ച് സൂക്ഷിക്കുന്നതിനും ആവശ്യമായി വരുന്ന ഒരു നിത്യോപയോഗ വസ്തു ആയിരുന്നു എന്നതിനാൽ തന്നെ.
അതേസമയം ഫ്രഞ്ച് പൗരന്മാരിലെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും തുല്യമായല്ല ഈ നികുതി വിതരണം ചെയ്യപ്പെട്ടിരുന്നത്. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ കഴിയുന്നവരും തൊഴിലാളികളും കർഷകരും വളരെ ഉയർന്ന തുക നികുതിയായി നൽകേണ്ടിയിരുന്നു. അതേസമയം പുരോഹിതർ, വരേണ്യവർഗക്കാർ, ഉയർന്ന ഉദ്യോഗസ്ഥർ, ധനാഠ്യർ തുടങ്ങിയവർ നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. 1789 ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്ന നാഷണൽ അസംബ്ലി ഗാബെൽ എന്ന ഉപ്പുനികുതി സമ്പൂർണമായി നിരോധിക്കുകയുണ്ടായി. അതോടൊപ്പം ഗാബെല്ലയുടെ പേരിൽ തടവിലാക്കപ്പെട്ടിരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എല്ലാ പേരെയും ജയിൽ മോചിതരാക്കാനും തീരുമാനമായി. എന്നാൽ നെപ്പോളിയൻ അധികാരമേറ്റപ്പോൾ 1804 ഇതേ നികുതി തിരികെ കൊണ്ടുവന്നു എന്നതും ശ്രദ്ധേയമാണ്. 1946 വരെ ഈ നികുതി മറ്റു പല രൂപങ്ങളിൽ തുടരുകയുണ്ടായി എന്നതാണ് അതിലും അതിശയം. എന്നാൽ ഫ്രഞ്ച് വിപ്ലവം പോലെയുള്ള മാറ്റങ്ങൾ ഒന്നും ചെന്നെത്താത്ത ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉപ്പിന്റെ ചരിത്ര നിയോഗം മറ്റൊന്നായിരുന്നു. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് പഞ്ചാബിൽ, അസാധാരണമാം വിധം ശുദ്ധമായ ഉപ്പുപാറ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഹിന്ദുക്കൾക്കിടയിലെ ചില കർശനമായ വിശ്വാസ പ്രമാണങ്ങൾ ഇവ ഉപയോഗിക്കുന്നതിന് തടസ്സമായി നിന്നു. സമുദ്രജലത്തിൽ നിന്നുള്ള ഉപ്പ് സൗരോർജത്തിന്റെ പ്രഭാവത്താൽ സംസ്കരിച്ചുപയോഗിക്കുന്നതിലായിരുന്നു അവർക്ക് താൽപ്പര്യം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഗുജറാത്തിൽ 9,000 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള റാനോഫ് കച്ച് എന്നറിയപ്പെടുന്ന മേഖലയിൽ ഏകദേശം 5,000 വർഷമായി ഉപ്പളങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ കിഴക്കൻ തീരമേഖലയിൽ ഖലാരിസ് എന്നറിയപ്പെടുന്ന ഉപ്പളങ്ങളിലേക്ക് വേലിയേറ്റ സമയത്ത് സമുദ്രജലം കടന്നു കയറുകയും കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. സൂര്യന്റെ ചൂടിൽ വെള്ളം ബാഷ്പീകരിക്കപ്പെടുമ്പോൾ മണ്ണ് ഉപ്പിനാൽ പൂരിതമാകുന്നു. കാർട്ടച്ച് എന്നറിയപ്പെടുന്ന ഈ മണ്ണിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. മലാങ്കികൾ എന്നാണ് ഇന്നും ദരിദ്രരായി തന്നെ കഴിയുന്ന ഇവർ അറിയപ്പെടുന്നത്. എങ്കിലും മലാങ്കികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഉപ്പായി കണക്കാക്കപ്പെട്ടിരുന്നത്. ഇതിന് വിലയും വളരെ കുറവായിരുന്നു. ഒറീസയായിരുന്നു മലാങ്കികളുടെ നാട്. മഹാനദിയിലൂടെയും അതിൻ്റെ പോഷക നദികളിലൂടെയുമാണ് ഉപ്പ് കയറ്റി അയച്ചിരുന്നത്. മധ്യേന്ത്യയിൽ നിന്നും നേരിട്ട് ഒറീസയിലെത്തി പരുത്തിയും ധാന്യങ്ങളും മറ്റുൽപ്പന്നങ്ങളും വിറ്റ് പകരം കാളവണ്ടിയിൽ ഉപ്പുമായി മടങ്ങുന്ന വ്യാപാരികളുണ്ടായിരുന്നു. അന്ന് ബംഗാളിൽ മാത്രമായിരുന്നു ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടായിരുന്നത്. അവർ പോലും ഒറീസയുമായി ഉപ്പ് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ചുകാരുമായി യുദ്ധത്തിലേർപ്പെട്ടിരുന്ന അവർക്ക് വെടിമരുന്ന് നിർമ്മിക്കുന്നതിനായി വലിയ അളവിൽ ഒറീസയിൽ നിന്നുള്ള ഉപ്പ് ആവശ്യമായിരുന്നു. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പക്ഷേ ബ്രിട്ടൻ ചെഷയറിലുള്ള ഉപ്പുചതുപ്പുകളിൽ നിന്നുള്ള ഉപ്പിന്റെ ഉത്പാദനം കൂട്ടുകയും വിദേശങ്ങളിൽ അത് വിറ്റഴിക്കാനുള്ള വിപണികൾ സൃഷ്ടിക്കപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ലിവർപൂളിൽ നിന്നുമാണ് ഇത് കയറ്റി അയച്ചിരുന്നത്. എന്നിട്ടും ഒറീസയിൽ നിന്നുള്ള ഉപ്പിന്റെ വിലയോടും ഗുണനിലവാരത്തോടും മത്സരിക്കാൻ ലിവർപൂൾ സാൾട്ടിന് കഴിഞ്ഞില്ല. 1790 ബ്രിട്ടീഷുകാർ ഒറീസയിൽ ഉണ്ടാക്കുന്ന ഉപ്പ് മൊത്തമായി വാങ്ങി സംഭരിക്കുന്നതിനായി ഒറീസയിലെ മറാത്ത ഗവർണറായിരുന്ന രഘുജി ബോൻസ്ലയോട് അനുമതി ചോദിച്ചുവെങ്കിലും അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാളിൽ ഒറീസയിൽ നിന്നുള്ള ഉപ്പ് നിരോധിച്ചു. അന്ന് ഒറീസയ്ക്കും ബംഗാളിനുമിടയിൽ കൊടും കാടായതിനാൽ
ഒറീസയിൽ നിന്നും ഉപ്പ് കള്ളക്കടത്ത് നടത്തുന്നവരുടെ വലിയ സായുധ സംഘങ്ങൾ നിലവിൽ വന്നു. കള്ളക്കടത്ത് വഴിയെത്തുന്ന വില കുറഞ്ഞ ഉപ്പ് ബംഗാളിലെ വിപണികളിൽ ലിവർപൂളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉപ്പിന്റെ വിപണിക്ക് കടുത്ത ഭീഷണിയായി. തുടർന്ന് 1803 കള്ളക്കടത്തിനെതിരെ പോരാടൻ എന്ന പേരിൽ ബ്രിട്ടീഷ് പട്ടാളം ഒറീസയെ ആക്രമിക്കുകയും പിടിച്ചെടുത്ത് ബംഗാളിനോട് ചേർക്കുകയും ചെയ്തു. 1804 നവംബർ 1 പുറപ്പെടുവിച്ച ഒരു പ്രഖ്യാപനത്തിലൂടെ ഒറീസയിൽ ഉത്പാദിപ്പിക്കുന്ന ഉപ്പ് ബ്രിട്ടീഷ് കുത്തകയായി. ഉപ്പിന്റെ സ്വകാര്യ വിൽപ്പന പൂർണ്ണമായും നിരോധിച്ചു. ഒറീസയിലെ ഉപ്പിന്റെ കുത്തകാവകാശം ബ്രിട്ടീഷുകാർക്ക് മാത്രമായപ്പോൾ ഉപ്പ് കൈവശം വയ്ക്കുന്നവർ ഉടൻ തന്നെ അത് നിശ്ചിത വിലയ്ക്ക് സർക്കാരിന് നൽകേണ്ടി വന്നു. യാത്രയ്ക്കിടെ കപ്പൽ ജീവനക്കാർക്ക് ഭക്ഷണത്തിനാവശ്യത്തിനുള്ള ഉപ്പ് നൽകുന്നത് പോലും ബ്രിട്ടീഷ് മേൽനോട്ടത്തിൽ കർശനമായി ചെയ്യേണ്ടി വന്നു. പത്ത് വർഷത്തിനുള്ളിൽ ബ്രിട്ടീഷ് ഗവൺമെൻ്റ് അല്ലാതെ മറ്റാരും ഉപ്പ് നിർമ്മിക്കുന്നതും കൈവശം വയ്ക്കുന്നതും കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമായി. ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചു. വടക്കൻ ഒറീസയിലെ ഉപ്പളങ്ങൾ ജമീന്ദാർമാരുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. ജമീന്ദാർമാർ മലാങ്കികൾക്ക് തീരപ്രദേശം പാട്ടത്തിന് നൽകുകയും അവരുണ്ടാക്കുന്ന ഉപ്പ് കൊള്ളലാഭത്തിന് വിൽക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഉപ്പളങ്ങൾ ബ്രിട്ടീഷുകാരുടെ കുത്തക ഭരണത്തിന് കീഴിലായപ്പോൾ മലാങ്കികളുടെ തൊഴിൽ നഷ്ടമായി. അവർ ദരിദ്രരാവുകയും മറ്റു നാടുകളിലേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ടാകുകയും ചെയ്തു. തുടർന്ന് മലാങ്കികളിൽ പലരും അനധികൃതമായി ഉപ്പുണ്ടാക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് സർക്കാർ ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. 1834 ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അവർ ഉപ്പളങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ഉപ്പിന്റെ മേൽനോട്ടത്തിനായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ തുരത്താൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ വൈകാതെ തന്നെ കലാപം അടിച്ചമർത്തപ്പെട്ടു. 1845 കൊളോണിയൽ ഗവൺമെന്റ് ഉപ്പിന്റെ വാർഷിക ഉൽപ്പാദനം മുൻവർഷത്തെ മൊത്തം ഉൽപ്പാദനത്തിന്റെ പകുതിയോളം കുറയ്ക്കാൻ ഉത്തരവിട്ടു. 1863 ബ്രിട്ടീഷ് സർക്കാർ ഒറീസയിൽ നിന്നുള്ള ഉപ്പിന്റെ ഉൽപ്പാദനം പൂർണ്ണമായും നിരോധിച്ചു. ഉപ്പ് നിർമ്മാണത്തിന്റെ നിരോധനം 1866 ഒറീസയെ ഒരു വലിയ ക്ഷാമത്തിലേക്ക് നയിച്ചു. പട്ടിണി കിടന്നു മരിച്ചവരിൽ ഭൂരിഭാഗവും മലങ്കികളായിരുന്നു. തുടർന്ന് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഉപ്പ് നയത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിഷേധ സമ്മേളനം 1888 ഫെബ്രുവരിയിൽ മഹാനദി തുറമുഖമായ കട്ടക്കിൽ സംഘടിപ്പിക്കപ്പെട്ടു. ഉത്കൽ സഭ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു ആ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ദരിദ്രരായ ഇന്ത്യക്കാർക്ക് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് പൗരന്മാരെക്കാൾ 30 ഇരട്ടി നികുതി ഭാരമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഉപ്പു നികുതി എന്നത് ഒരു സാമ്രാജ്യത്വ അടിച്ചേൽപ്പിക്കലായി വ്യാഖ്യാനിക്കപ്പെട്ടു. എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, 1923 ബജറ്റ് സന്തുലിതമാക്കാൻ ഉപ്പിന്റെ നികുതി ഇരട്ടിയാക്കാൻ തീരുമാനിച്ചു. 1923 ഒറീസയിൽ നിന്നുള്ള പണ്ഡിറ്റ് നീലകണ്ഠദാസ് ഒറീസയിൽ ഉപ്പ് നിർമ്മാണം പുനരുജ്ജീവിപ്പിക്കാനും ഉപ്പു നികുതി പിൻവലിക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് ഇന്ത്യയുടെ അണ്ടർ സെക്രട്ടറി ലോർഡ് വിന്റർലോൺ ബ്രിട്ടീഷ് സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഒറീസ തുറന്ന കലാപത്തിനോടടുക്കുന്ന സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമുണ്ടായി. 1929 ലാഹോറിൽ നടന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചർച്ച ചെയ്തുവെങ്കിലും ഗാന്ധിജി അതിനുള്ള സമരവേദിയായി കണ്ടത് ഒറീസ ആയിരുന്നില്ല എന്നത്
ഇന്ത്യ ചരിത്രത്തിലെ ഒരു വിരോധാഭാസം എന്ന പോലെ ഇന്നും നിലനിൽക്കുന്നു. 1930 March 2 ഗാന്ധിജി ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിന് ഇങ്ങനെയൊരു കത്തെഴുതി. ഈ തിന്മകളെ നേരിടാനുള്ള വഴി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ, എന്റെ ഈ കത്ത് നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കുന്നില്ലെങ്കിൽ, ഈ 12 ഞാൻ ബ്രിട്ടീഷ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപ്പ് നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കും. ഉപ്പ് നിയമം ലംഘിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തിൽ വൈസ്രോയി ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും നടപടികളൊന്നും കൈക്കൊണ്ടില്ല. തുടർന്ന് 1930 March 12 അഹമ്മദാബാദ് നഗരത്തിൽ നിന്നകന്ന് സബർമതി നദിക്കരയിലായി സ്ഥിതി ചെയ്തിരുന്ന ആശ്രമത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികൾക്കൊപ്പം അവിടെ നിന്നും 240 മൈൽ അകലെയുള്ള ദണ്ഡിയിലെ കടലോരത്തേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചു. ഈ യാത്ര സഹനങ്ങളുടേതായിരിക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ തന്റെ സഹയാത്രികർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പൊടിപടലങ്ങളും സൂര്യന്റെ കത്തുന്ന ചൂടും അലയടിക്കുന്ന കറുത്ത റോഡിലൂടെ ദിവസവും 12 വീതം ഗാന്ധിജിയും അനുയായികളും നടന്നു. പലരുടെയും കാൽപാദങ്ങൾ വ്രണപ്പെട്ടു. ക്ഷീണം കാരണം പലർക്കും കാൽനടയായി യാത്ര തുടരാനാവാത്ത സ്ഥിതിയായി. അവർ വാഹനങ്ങളെ ആശ്രയിച്ചുവെങ്കിലും ഗാന്ധിജി കാൽനടയായി തന്നെ യാത്ര തുടർന്നു. ക്ഷീണിതനാവുന്ന പക്ഷം അദ്ദേഹത്തെ വഹിക്കാൻ ഒരു കുതിരയെ ഒപ്പം കൂട്ടിയിരുന്നുവെങ്കിലും 60 ഗാന്ധിജി തന്റെ മുളവടി ഊന്നിക്കൊണ്ട് ഊർജസ്വലനായി തന്നെ കാൽനടയായി തന്റെ യാത്ര തുടർന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 ഗാന്ധിജി തന്റെ യാത്ര തുടങ്ങുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ അദ്ദേഹം ചർക്കയിൽ നൂൽ നൂൽക്കുകയോ ലേഖനങ്ങളോ പ്രസംഗങ്ങളോ എഴുതുകയോ ചെയ്തു. പലരും അർദ്ധരാത്രിയിൽ പോലും നിലാവെളിച്ചത്തിൽ അദ്ദേഹം കത്തുകൾ എഴുതുന്നത് കണ്ടു. യാത്രയിലുടനീളം സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തെ കാണാനും സംസാരിക്കുന്നത് കേൾക്കാനും ആവേശത്തോടെ തടിച്ചുകൂടി. അവരോടെല്ലാം തന്നോടൊപ്പം ചേരാനും ബ്രിട്ടീഷുകാരുടെ ഉപ്പുകുത്തക തകർക്കാനുള്ള സമരത്തിൽ അണിചേരാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ശുചിത്വം പാലിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മദ്യം മയക്കുമരുന്ന് എന്നിവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം അവരോട് സംസാരിച്ചു. മാത്രമല്ല, ഇറക്കുമതി ചെയ്ത ബ്രിട്ടീഷ് തുണിത്തരങ്ങളെക്കാൾ കൈത്തറിയിൽ നെയ്തെടുത്ത് ഖദർ ധരിക്കാനും അതിനെ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഒരു പ്രതീകമാക്കാനും അദ്ദേഹം ഓരോ ഇന്ത്യൻ പൗരനോടും ആവശ്യപ്പെട്ടു. അതേസമയം കൽക്കട്ടയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന സ്റ്റേറ്റ്സ്മാൻ പോലെയുള്ള അപൂർവം പത്രങ്ങൾ ദണ്ഡിയാത്രയെ പരിഹസിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ ആരോഗ്യം വളരെ മോശമാണെന്നും അദ്ദേഹം തന്റെ ദൈനംദിന യാത്ര അവ്വിധം തുടർന്നാൽ താമസിയാതെ അദ്ദേഹം മരിക്കുമെന്നും ബ്രിട്ടീഷ് ചാരന്മാർ വൈസ്രോയായ ഇർവിൻ പ്രഭുവിനെ അറിയിച്ചു. എന്നാൽ അത് എല്ലാത്തിനുമുള്ള ഏറ്റവും സന്തോഷകരമായ പരിഹാരമാവുമല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ 25 കാൽനട യാത്രയ്ക്ക് ശേഷം 1930 April 5 ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയിലെ കടൽ തീരത്തെത്തി. തുടക്കം വെറും 78 പേരോടൊപ്പമായിരുന്നുവെങ്കിലും അപ്പോൾ അത് 1000 പേർ അണിചേരുന്ന വലിയൊരു പദയാത്രയായി മാറിയിരുന്നു. നഗരങ്ങളിൽ നിന്നുള്ള ഉന്നതരായ ബുദ്ധിജീവികളും സമ്പന്നരായ വനിതകളും മാത്രമല്ല, തീർത്തും ദരിദ്രരായവരും ഗ്രാമീണരായ സ്ത്രീകളും അവർക്കൊപ്പമുണ്ടായിരുന്നു. അറബിക്കടലിന്റെ കുളിർമയുള്ള കടൽക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വിശ്രമിക്കാൻ തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ട ഗാന്ധിജി അവരെ പ്രാർത്ഥനയിലേക്ക് നയിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം 1930 April 6
രാവിലെ 8:30. സൂര്യന്റെ ചൂടേറ്റ് വറ്റി വരണ്ടു കിടന്നിരുന്ന ഉപ്പ് പരലുകളെ ഗാന്ധിജി കൈകൊണ്ട് വാരിയെടുക്കുകയും അങ്ങനെ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു. വിമോചകനെ, അങ്ങേക്ക് അഭിവാദ്യങ്ങൾ എന്ന് ഒരു അനുയായി വിളിച്ചു പറഞ്ഞു. എന്നാൽ ഗാന്ധിജി ദണ്ഡിയിൽ എത്തുന്നതിനു മുമ്പ് തന്നെ ഒറീസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ ബ്രിട്ടീഷ് ഉപ്പ് നിയമത്തെ ലംഘിക്കാൻ തയ്യാറെടുത്തിരുന്നു. അവർ കട്ടക്കിൽ ഒരു ക്യാമ്പ് തുറക്കുകയും 1930 ഏപ്രിൽ 13 തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ഇഞ്ചൂരിൽ എത്തി കൈനിറയെ ഉപ്പ് കോരിയെടുത്തു. അവരുടെ നേതാവ് ഗോപബന്ധു ചൗധരിയെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഏകദേശം 20,000 വരുന്ന ജനക്കൂട്ടം ശംഖനാദമുഴക്കിയും പുഷ്പദളങ്ങൾ വലിച്ചെറിഞ്ഞും അവരെ ആശീർവദിച്ചു. ഇഞ്ചൂരിലെ പ്രതിഷേധം ദിവസങ്ങളോളം നീണ്ടു, ജയിലുകൾ നിറഞ്ഞു. ഇതേസമയം ബോംബെയിലാവട്ടെ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ മേൽക്കൂരയിൽ ഉപ്പുണ്ടാക്കുന്നതായി കണ്ടെത്തിയ പോലീസ് 100 ആളുകളെ കയറുകൊണ്ട് ബന്ധിച്ച് ജയിലിലേക്ക് വലിച്ചിഴച്ചു. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിൽ നിന്നും വേറിട്ട് ചിന്തിച്ചിരുന്ന ഗ്രൂപ്പുകളിലേക്ക് പ്രതിഷേധം വ്യാപിക്കുകയും അവർ അക്രമാസക്തമായ മാർഗങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു സംഘം കിഴക്കൻ ബംഗാളിലെ ആയുധപുര ആക്രമിക്കുകയും 6 കൊല്ലുകയും ചെയ്തു. വടക്കുപടിഞ്ഞാറൻ പെഷവാറിൽ പ്രതിഷേധ പ്രകടനക്കാർക്കെതിരെ യന്ത്രത്തോക്കുകൾ ഘടിപ്പിച്ച കവചിത വാഹനങ്ങൾ അയക്കപ്പെട്ടു. അവയിലൊന്നിനെ പ്രതിഷേധക്കാർ ആക്രമിക്കുകയും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു കവചിത വാഹനത്തിലെത്തിയ ബ്രിട്ടീഷ് പട്ടാളം യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് വെടിയുതിർക്കുകയും 70 കൊല്ലുകയും ചെയ്തു. ഈ അക്രമത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധി വൈസ്രോയായ ഇർവിൻ പ്രഭുവിന് കത്തയച്ചു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഉപ്പുഭണ്ഡാരങ്ങളിലേക്ക് മാർച്ച് നടത്തുമെന്നും അവ പിടിച്ചെടുത്ത് ജനങ്ങൾക്ക് നൽകുമെന്നുമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. വൈസ്രോയുടെ നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷ് സൈന്യം ദണ്ഡിക്കടുത്തുള്ള ഗ്രാമത്തിലെത്തി. അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുകയായിരുന്ന ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ അതേക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: അവർ ഗാന്ധിയെ തടവിലാക്കിയിരിക്കുന്നു, പക്ഷേ അവർ അദ്ദേഹത്തിന്റെ സെല്ലിന് പുറത്ത് പിച്ചക്കാരെ പോലെ കാത്തു നിൽക്കുകയാണ്, തങ്ങളെ സഹായിക്കണം എന്ന ആവശ്യവുമായി. 1931 മാർച്ച് 5 ഇർവിൻ പ്രഭു ഗാന്ധിയുമായി ചേർന്ന് ഗാന്ധി ഇർവിൻ പാക്റ്റിൽ ഒപ്പുവച്ചു. തീരപ്രദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് സ്വന്തം ആവശ്യത്തിന് ഉപ്പ് ശേഖരിക്കാൻ അനുമതി നൽകണം, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണം എന്നീ ഉടമ്പടികളോടൊപ്പം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലണ്ടനിൽ ഒരു വട്ടമേശ സമ്മേളനം സംഘടിപ്പിക്കാനും തീരുമാനമായി. എല്ലാ നിയമലംഘനങ്ങളും അവസാനിപ്പിക്കാനും ധാരണയായി. കരാർ ഒപ്പിട്ടതിനു ശേഷം ഒരു ചായ കുടിക്കാൻ ഇർവിൻ പ്രഭു ഗാന്ധിജിയെ ക്ഷണിച്ചുവെന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ അതിനു പകരമായി ഒരു നുള്ള് ഉപ്പ് ചേർത്ത നാരങ്ങാ വെള്ളമാണ് ആഗ്രഹിക്കുന്നതെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി. തുടർന്ന് വട്ടമേശ സമ്മേളനം നടക്കുകയും വൈകാതെ 1947 ഇന്ത്യ സ്വതന്ത്രമാവുകയും ചെയ്തു. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി. ഗാന്ധിയെ എങ്ങനെ ഓർക്കുന്നുവെന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ ദണ്ഡിയിലെ കടൽത്തീരത്തേക്ക് ജനക്കൂട്ടത്തെ നയിക്കുന്ന ഗാന്ധിയുടെ ചിത്രമാണ് എന്നും എന്റെ മനസ്സിലുള്ളതെന്നാണ് നെഹ്റു മറുപടി പറഞ്ഞത്. സൂക്രോസും ഉപ്പും ഗാന്ധിജിയും ഉപ്പു സത്യാഗ്രഹവും ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.